പ്രിയപ്പെട്ട സദ്ഗുരുജി എനിക്ക് താങ്കളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ഞാൻ വളരെ വൈകാരികമായി ഒരു വ്യക്തിയാണ് നല്ലതല്ലാന്നറിയാമെങ്കിലും പലപ്പോഴും എനിക്ക് ഒരു സാഹചര്യത്തിൽ നിന്നും വൈകാരികമായി വിട്ടുനിൽക്കാൻ കഴിയാറില്ല ഞാൻ ആഗ്രഹിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ പോകുന്നത് എന്ന് കണ്ടാലും എന്റെ മനസ്സിനെയും വികാരങ്ങളെയും അതിന്ന് വിടാൻ എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടാണ് എങ്ങനെയാണ് എനിക്കിത് കൈകാര്യം എന്നത് താങ്കൾക്ക് എനിക്കൊന്ന് പറഞ്ഞു തരാൻ സാധിക്കുമോ ഓ ഇതിനെപ്പറ്റി ലോകത്ത് ഒരുപാട് ചർച്ചയുണ്ട് ഈ തലച്ചോറും ഹൃദയവും പരിപാടി പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലാണ് അനുഭവങ്ങൾ ഉണ്ടാകുന്നത് അനുഭവങ്ങൾ ഉണ്ടാകുന്ന രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നത് വ്യത്യസ്ത മനുഷ്യർക്ക് വ്യത്യസ്ത കാര്യങ്ങളാണ് ആദ്യം ചിലർക്ക് അവരുടെ ചിന്തകൾ ഇന്ന് പലർക്കും അവർക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഫലമായി അവരുടെ ചിന്തകൾ വികാരങ്ങളെക്കാൾ മുൻപേ സഞ്ചരിക്കുന്നു എന്നിരുന്നാലും ചിന്തകളെക്കാൾ മുൻപേ വികാരങ്ങൾ വരുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഇപ്പോഴുമുണ്ട് ഇവിടെ സൊനാക്ഷി ചോദിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്നിട്ടും നിങ്ങൾ വൈകാരികമായി അകപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളെപ്പറ്റിയാണ് നിങ്ങളുടെ ചിന്തകൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സ്വയം അറിയാതെ നിങ്ങളും ആ ദിശയിൽ തന്നെ നടക്കുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ചിന്തയ്ക്ക് പെട്ടെന്ന് മാറാൻ സാധിക്കും ഇന്ന് എൻ്റെ ചിന്ത പറയുന്നു അവൾ അങ്ങേയറ്റം നല്ലവളാണ് നാളെ അവൾ എനിക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെയ്താൽ ഉടൻ എൻ്റെ ചിന്ത പറയും അവൾ മോശക്കാരിയാണ് എന്നാൽ എൻ്റെ വികാരങ്ങൾ ഈ നല്ലവളായ വ്യക്തിക്കൊപ്പമാണെങ്കിലോ വികാരങ്ങൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ല അവയ്ക്ക് അത്ര പെട്ടെന്ന് മാറാൻ സാധിക്കില്ല അതൽപ്പം ബലഹീനമാണ് അതിന് സമയമെടുക്കും ഈ സമയത്ത് നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടും കാരണം ചിന്ത പറയുന്നത് ഇത് ശരിയല്ല അതേസമയം വികാരം അപ്പോഴും കെട്ടുപിണഞ്ഞു കിടക്കുകയാണ് ഇതിനെക്കുറിച്ച് ഞാൻ എന്തു ചെയ്യും നിങ്ങളുടെ വികാരങ്ങളെയും ചിന്തകളെയും നിയന്ത്രിക്കാൻ ശ്രമിക്കരുത് കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ സ്വഭാവം എന്തെന്നാൽ ഒരാളെ പറ്റി എനിക്ക് ചിന്തിക്കേണ്ട എന്ന് ഞാൻ വിചാരിച്ചാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഞാൻ അയാളെപ്പറ്റി മാത്രമാണ് ചിന്തിക്കുക അതുകൊണ്ട് നിർബന്ധിതമായ ചിന്തകളും വികാരങ്ങളും ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആദ്യമായും പ്രധാനമായും ചെയ്യേണ്ടത് അവയെ അവയായിട്ട് തന്നെ കാണുക അവയെ തടയാൻ ശ്രമിക്കരുത് തടയാൻ ശ്രമിക്കുന്ന നിമിഷം അവ പെരുകാൻ തുടങ്ങും ഈ മനസ്സിൽ കുറയ്ക്കലും ഹരിക്കലും ഇല്ല കൂട്ടലും ഗുണിക്കലും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ചിന്തയും വികാരവും ആദ്യമേ അവിടെയുള്ള വിവരങ്ങളുടെ പുനരുൽപാദനം മാത്രമാണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഓർക്കുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ കാര്യം ഓർമ്മകൾക്ക് ഓർമ്മകൾക്ക് അല്പം ദുർഗന്ധമുണ്ട് അവ വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ അതിനെ അങ്ങനെ തന്നെ കാണേണ്ട കാര്യമേ ഉള്ളൂ ഒരല്പം അകലം പാലിക്കുക നിങ്ങൾ ഒരു ഒരു ട്രാഫിക് ജാമിൽപ്പെട്ടു എയർപോർട്ടിലേക്ക് പോകുന്ന വഴി നിങ്ങൾ ഗതാഗത കുരുക്കിൽപ്പെട്ടു എത്ര വേവലാതിയും ബുദ്ധിമുട്ടും അനുഭവിച്ചു അവസാനം എങ്ങനെയൊക്കെയോ അവിടെ എത്തി വിമാനത്തിൽ കയറി പറന്നു ഇപ്പോൾ നിങ്ങൾ താഴേക്ക് നോക്കുമ്പോൾ എന്ത് രസമാണ് ട്രാഫിക് ജാം കാണാൻ ഇടയിൽ ഒരു അല്പമകലമുള്ളത് കൊണ്ട് മാത്രം ഇപ്പോഴും അതേ ഗതാഗത കുരുക്ക് തന്നെ പക്ഷെ ഒരല്പമകലമുള്ളത് കൊണ്ട് പെട്ടെന്ന് അത് ഒന്നുമല്ലാതായിരിക്കുന്നു ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും ഒരൽപ്പം പരിശീലനം വേണം കുറച്ച് അകലം പാലിക്കാൻ വേണ്ടി നിങ്ങളുടെ ശാരീരിക പ്രക്രിയകളിൽ നിന്നും മാനസിക വ്യാപാരങ്ങളിൽ നിന്നും എന്നാൽ നിങ്ങൾ ചിന്തകളെയും വികാരങ്ങളെയും ഒന്നൊന്നായി കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ അവ ആയിരം ആവർത്തി വർദ്ധിക്കും